വടകര മേപ്പയിൽ വലിയ പറമ്പത്ത് അറത്തിൽ ജാനുവിൻ്റെ വീട് അഗ്നിക്കിരയായി. ഇന്നലെ രാത്രി ഏകദേശം 7 മണിക്ക് ശേഷമാണ് സംഭവം. ജാനു തനിച്ച് താമസിക്കുന്ന വീടാണിത്. പ്രായമായ സ്ത്രീയാണ്. ഇന്നലെ ഇവർ തൊട്ടടുത്ത് താമസിക്കുന്ന മകളുടെ വീട്ടിൽ പോയ സമയത്താണ് ഇവിടെ തീപിടുത്തമുണ്ടായത്. വീട് ഏകദേശം പൂർണ്ണമായും കത്തിനശിച്ചു. സാധനങ്ങൾ ഉൾപ്പെടെ ഉപകരണങ്ങളും രേഖകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ അഗ്നിക്കിരയായിട്ടുണ്ട്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. ജാനു ഇവിടെ ഇല്ലാത്തതിനാൽ തന്നെ വലിയ അപകടം ഒഴിവായി. ഓടിട്ട വീടാണ്. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നുണ്ട്. അതേസമയം വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. സിലിണ്ടർ ഏകദേശം നിറച്ചുവച്ച കുറ്റിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിന് ആക്കം കൂടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഫയർഫോഴ്സിൻ്റെ ഉൾപ്പെടെ സമയോചിത ഇടപെടൽ കാരണം അത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടില്ല. അടുപ്പ് ഇവർ ഇന്നലെ മുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. ജാനു ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. ഇവരുടെ മകൻ്റെ ഭാര്യ സുമതി ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇന്നലെ അപകട സമയത്ത് ഇവരും ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അപ്പുറത്തെ വീട്ടിൽ പോയ സമയത്താണ് അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആളപായം ഉണ്ടായിട്ടില്ല. അല്ലാത്ത സമയങ്ങളിൽ ജാനു മാത്രമാണുള്ളത്. മകൻ അപകടത്തിൽ മരിച്ചതാണ്. അതുകൊണ്ട് തന്നെ മകൻ്റെ ഭാര്യ ഇടയ്ക്ക് മാത്രമാണ് ഇവിടെ ഉണ്ടാവാറുള്ളത്. ജാനു തൊട്ടപ്പുറത്ത് മകളുടെ വീട്ടിൽ സന്ധ്യ സമയത്ത് പോയ ഒരു സമയത്ത് 7 മണിക്ക് ശേഷമാണ് ഇങ്ങനെയൊരു അപകടമുണ്ടായത്. ഒന്നര വൈകുന്നേരം ഞങ്ങൾ ചായ കഴിച്ച് വീട്ടിൽ മോളിൽ ഇരുന്നവരും ചായ കുടിച്ച് അന്നേരം ഒന്നുമില്ല. ഞങ്ങൾ പിന്നെ അങ്ങനെ കയം കഴിച്ച് വരുമാനം അവിടെ ഒച്ച കേൾക്കുന്നുണ്ട് എന്നു തിരിയുന്നില്ല. ഇവിടെ എങ്ങനെ പറ്റിയെന്ന് പിന്നെ ഇങ്ങോട്ട് വരുവാനൊന്നും പറ്റിയില്ല. പടവടേ എന്നുള്ള ഒച്ച തീപ്പാളുന്നതാണ് കാണുന്നത്. എന്നാ സംഭവിച്ചെന്ന് പറയും കഴിയുന്നില്ല. ഞങ്ങളുള്ളും പടവളും ഞാനും ഉള്ളു, വേറെ ആരും ഇല്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചായയും കുടിച്ച് വരുമാനം അത് കാണുന്നത് ഒന്നും സംഭവിക്കാൻ കാണുന്നതിനൊന്നുമില്ല. ഞങ്ങൾ പോയി ചായ കുടിക്കാൻ പിന്നെ 7 മണിക്ക് അങ്ങോട്ട് പോയത് ഇവിടുന്ന്. അന്നേരമൊന്നുമില്ല. വരുമ്പം വരുമോ നോക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു. എന്നാലും എന്തെന്നാന്നാലും ചരൽ വരറിയും പോലെയാ കേട്ടത്. പിന്നെ നോക്കുമ്പം തീപ്പാളുന്നു. പിലാവിൻ്റെ മേന്ന് ചപ്പ് കത്തുന്ന മേലെ നിന്ന് പിലാവ് എല്ലാ സാധനവും എല്ലാം ഒന്നുമില്ല. എല്ലാം കട്ടിലും ഒരു കിടക്കെല്ലാം പോയി. എല്ലാ സംഗതിയും പോയി. പോയി ടി വി എല്ലാം പോയി സംഗതി. അങ്ങനെ അറ്റൻഡ് ചെയ്യാനും വേറെ ആരുമില്ല. ഞാനും ഇവിടെ ഉള്ളൂ. എന്നാലും 7 മണി വരെ ഞങ്ങൾ ഇവിടുന്ന് 7 മണിക്ക് അപ്പുറത്ത് വീട്ടിൽ പോയി ചായ കുടിച്ച് 8 മണിയാകുമ്പോൾ ഇവിടുന്ന് ഒച്ച കേട്ടാൽ വന്ന് നോക്കിയതാ. നോക്കുമ്പോൾ തീ ഇങ്ങനെ ആളായിരുന്നു. അങ്ങനെ വാവോട്ട് ഞാൻ വന്ന് എല്ലാവരും വിളിച്ച് വന്ന് ഇതാക്കിയത്. അപ്പോൾ എല്ലാം കഴിഞ്ഞിന് കത്തിക്കഴിഞ്ഞിന്. വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ സുമതി ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഈ ഫോണും കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം, ബെഡും കട്ടിലും അലമാരയും ഉൾപ്പെടെ എല്ലാം അഗ്നിക്കിരയായിട്ടുണ്ട്. ഇവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ അഗ്നിക്കിരയായിട്ടുണ്ട്. തനിച്ച് താമസിക്കുന്ന സ്ത്രീയാണ്, പ്രായമായ സ്ത്രീയാണ്. ആകെയുള്ള സമ്പാദ്യം എന്ന് പറയാവുന്ന ഒരു വീടാണ് ഇത്തരത്തിൽ അഗ്നിക്കിരയായത്. ഇത് ആകെ പ്രയാസമായിട്ടുണ്ട്. വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. വില്ലേജ് താലൂക്ക് അധികൃതർ സ്ഥലത്തെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം വീട് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഉപകരണങ്ങൾ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിച്ചിരുന്നതെല്ലാം അഗ്നിക്കിരയായിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ജാനു എന്ന് പറയുന്ന പ്രായമായ സ്ത്രീയും അവരുടെ മകൻ്റെ ഭാര്യയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വീടിൻ്റെ മേൽക്കൂരയും ഉൾഭാഗവും ഏകദേശം കത്തി നശിക്കപ്പെട്ട നിലയിലാണുള്ളത്. ഇന്നലെ തീപിടുത്തുണ്ടായ സമയത്ത് ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ അകത്തുണ്ടായിരുന്നു. അഗ്നിശമന സേനയും നാട്ടുകാരുടെയും കൃത്യമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് ആളപായമില്ലാതെ വലിയ തോതിലുള്ള അപകടം ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഞങ്ങളിന്നലെ ഒരു 7:45 ആകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഭയങ്കര ശബ്ദം കേട്ട് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓട് പൊട്ടിത്തെറിക്കുന്നതാണ്.
അപ്പോൾ തന്നെ ഇവിടെയുള്ള ചെറുപ്പക്കാരും രമേശും ഇവരെല്ലാം കൂടി ഓടി വന്ന് അപ്പോഴത്തേക്കും ഫയർ സ്റ്റേഷനും അവരും പെട്ടെന്ന് എത്തിക്ക്. അപ്പോഴത്തേക്ക് കുറേ ഭാഗം എല്ലാം നശിച്ചു കഴിഞ്ഞിക്ക്. പിന്നെ വീട്ടിലുള്ള വളരെ സാധനങ്ങളെല്ലാം നശിച്ചുപോയി. ബാക്കി ഇതെല്ലാം ചെയ്തിക്ക്. അപ്പോഴത്തേക്കും എല്ലാം കാര്യം നാട്ടുകാരും എല്ലാം കൂടി ഇടപെട്ട് ഫയർ സ്റ്റേഷനും എല്ലാം വന്ന് എല്ലാ കാര്യവും അന്നേരം നേരം ചെയ്ത്. പിന്നെ ഇവിടെ വേറെ ആരും ആളില്ല, കാരണം ഓറും ഓറെ മോളെ ഭർത്താവ് മോൻ്റെ ഭാര്യയും മാത്രമേ ആടുള്ളൂ. ഈ ജാനുവെന്ന അമ്മയുടെ ആകെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യമാണ് ഇന്നലെ തീ വിഴുങ്ങിയത്. കിടപ്പാടവും വസ്ത്രങ്ങളും രേഖകളും ഉൾപ്പെടെ ഇവർക്ക് നഷ്ടമായി. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിലേക്കൊരു ശ്രദ്ധ വന്ന ഇവർക്ക് നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഈ വീട് പുതുക്കിപ്പണിയാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. പ്രായമായ ഇവർക്ക് മറ്റെവിടെയെങ്കിലും പോകാനോ താമസിക്കാനോ കഴിയില്ല. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനി ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ് വടകര. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വിത്ത് ഗ്ലോബൽ വിഷൻ മിഡിൽ കോളേജ് വടകര. പ്ലസ് വൺ ഡിഗ്രി PG കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സമാനതകളില്ലാത്ത വിജയ പാരമ്പര്യം, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി സൗകര്യം, വ്യക്തിത്വ വികസന ക്ലാസുകൾ, പാരന്റിംഗ് ക്ലാസുകൾ, പഠനയാത്രകൾ. വടകരയിലെ ഏക പ്രകൃതി സൗഹൃദ ക്യാമ്പസ് മിഡിൽ കോളേജ്. കോഴ്സുകൾ പ്ലസ് വൺ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BA ഇംഗ്ലീഷ്, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി. മിഡിൽ കോളേജ് വടകര. സെക്കൻഡ് ലാംഗ്വേജ് ഓപ്ഷൻസ് മലയാളം, ഹിന്ദി, അറബിക്. PG, MCom വിത്ത് നെറ്റ് കോച്ചിംഗ്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വിത്ത് ഗ്ലോബൽ വിഷൻ മിഡിൽ കോളേജ് വടകര. ഫോൺ 0496 296 8833. മൊബൈൽ 9846 573675. മികച്ച ഓൺലൈൻ പഠനത്തിനായി വിപുലീകരിച്ച വെബ് പോർട്ടൽ www.middlecollege.com.